ഹായ്, ഞാൻ ഡോക്ടർ ദിവ്യാദിരി ഫ്രം ഈഷ ആയുർവേദ. അപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു ചെറിയൊരു ഒരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. കാരണം വെച്ചാൽ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഡോക്ടർ എന്താ പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു യൂട്യൂബ് വീഡിയോ എടുത്തേക്കാണ്. അപ്പോൾ ഇതൊരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന ഡാൻഡ്രഫ് തന്നെയാണ്. അപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സമയമാണ് വിൻ്റർ സീസൺ. ഏതൊരു ഏജുകാർക്കും, അതിന് ഏജ് വ്യത്യാസമൊന്നോ പ്രായ വ്യത്യാസമൊന്നോ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ല. ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഏത് ഏജിനാണെങ്കിലും നമുക്ക് താരന് ഭയങ്കരമായിട്ട് കൂടുന്നൊരു സമയമാണിത്. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്, താരന് എന്താണ്. എൻ്റെ കൺസൾട്ടേഷൻ ഞാൻ വ്യക്തമായിട്ട് പറയാറുണ്ട്, പക്ഷേ എൻ്റെ കൺസൾട്ടേഷൻ ഇപ്പോൾ ഡയറക്റ്റിനെ കാണാൻ വരാൻ പറ്റാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ താരനെന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ സ്കിൻ സെൽസ്, ഓൾഡ് പഴയ സ്കിൻ സെൽസ് മാറി പുതിയത് പുഷ് ചെയ്യുമ്പോൾ, നമ്മൾക്കൊരു നോർമൽ നമ്മുടെ ബോഡിയിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ പഴയ സ്കിൻ സെൽസ് പോയി പുതിയ സെൽസ് വരുമ്പം ഈ പുതിയ സെൽസ് താഴെ നിന്ന് പുഷ് ചെയ്യുമ്പം ഈ പഴയ സ്കിൻ സെൽസ് നമുക്ക് മാറിക്കൊടുക്കണം. ആ ഒരു ചെറിയ പൗഡറി ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ചെറിയൊരു ഡ്രൈനെസ് വരുന്നതെന്ന് പറയുന്നത് കോമൺ ആണ് എല്ലാവർക്കും. ഇറ്റ്സ് എ ഡാൻഡ്രഫ്, അത് കോമൺ ആണ്. ഈ അല്ലാതൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പുഷ് ചെയ്യുന്നത് ഇത് വളരെ ആക്സലറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ താഴത്തെ സ്കിൻ സെൽസ് നോർമലായിട്ട് വരുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുക. ഇപ്പോൾ പഴയ സ്കിൻ സെൽസ് പോകുന്നത് കൂടുതൽ ഫാസ്റ്റ് ആകുമ്പോഴാണ് നമുക്കത് പൊടിയായിട്ടും ഫ്ലേക്കി ആയിട്ടും ഒക്കെ നമ്മുടെ ദേഹത്തോട്ട് വന്ന് വീഴുന്ന താരനായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് റീസൺ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് താരൻ്റെ കണ്ടീഷൻ. സോ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറേ കാരണങ്ങളുണ്ട് ഇതിന് പറയുവാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഹൈജീൻ തന്നെയാണ്, നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാക്കുന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മിക്കവർക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു സമയത്ത് താളിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഹെയർ ഓയിൽ ചെയ്യും. താളിയുടെ പൊടിയെ അല്ലെങ്കിൽ ഹെന്ന ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഇത് ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഓയിലും ഈ താളിയുടെ പൗഡറും എല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പാട പോലെ നിങ്ങളുടെ സ്കിന്നിൽ ഫോം ചെയ്യും. അത് പിന്നീട് നിങ്ങൾക്ക് ഹെയർ ഫോളിനും അല്ലെങ്കിൽ ചൊറിച്ചിലിനൊക്കെ കാരണമായിട്ട് അത്. അപ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രവൃത്തികൾ, ലൈക്ക് നമ്മൾ ഷാമ്പു കൊണ്ട് ക്ലീൻ ചെയ്യാത്തത്. ഈ ഷാമ്പു ഇടാൻ പറയുമ്പോഴത്തേക്ക് ഏറ്റവും എല്ലാവർക്കും പേടി എന്ന് പറയുന്നത് ഹെയർ ഡ്രൈ ആവും ഡോക്ടറെ, നരവരും ഡോക്ടറെ, അതുപോലെ തന്നെ ഹെയർ പൊട്ടിപ്പോകും ഡോക്ടറെ. ഒരു മനുഷ്യനായിരിക്കും മിക്ക ക്ലയൻസ് വരുമ്പോഴത്തേക്കും കുട്ടികൾ തലയിലൊരു മസാജ് ചെയ്യാനോ ഒരു ഷാമ്പു ചെയ്യാനോ ഒക്കെ ഭയങ്കരമായിട്ട് മടിക്കുന്നൊരു കാരണം എന്ന് വെച്ചാൽ ഹെയർ പോകുന്നത് കാണുമ്പോഴുള്ള പേടിയാണ്. അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല, താരനെ നല്ലപോലെ ക്ലീനാക്കി താരൻ്റെ ശല്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രോപ്പറായിട്ട് ഹെയറിനെ കെയർ ചെയ്ത് വയ്ക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആഴ്ച രണ്ട് ദിവസം ഒരു ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്യണം. നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പൂസൊക്കെ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പൂസിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ത്രിഫല ഷാമ്പൂ എന്ന് പറഞ്ഞ ഷാമ്പൂ അവൈലബിൾ ആണ്, നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ത്രിഫലയുടെ ഷാമ്പൂ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സീസണിൽ. അപ്പം ആദ്യത്തെ ഒരു കോസ് എന്താണ്, നമ്മുടെ അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉലുവ തേക്കുന്ന, അത് തേക്കുന്ന, ഇത് തേക്കുന്ന, ഇതൊക്കെ തേച്ചാലും ഇത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ആ ഡെഡ് സ്കിന്ന് ഓൾറെഡി അതിൻ്റെ താളിയുടെ പൗഡറും എല്ലാം കൂടി വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അത് വീണ്ടും അത് വലിയ തരത്തിലുള്ള ഡാൻഡ്രഫിന് കോസ് ആവും. ക്ലിയർ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസുകൾ, ഇപ്പോൾ പ്യൂബർട്ടി അച്ചീവ് ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്നൊരു ഹോർമോണൽ ചേഞ്ചസുകൾ നമ്മുടെ ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട് ചില കണ്ടീഷനിൽ. പിന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സെൽസിൽ തന്നെ ഒരു ഒരു ഈസ്റ്റ് ഒരു എൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്, അതിൻ്റെ ഓവറായിട്ട് വരുന്ന പ്രൊഡക്ഷനും എന്തിന് കാരണമാകുന്നുണ്ട്, ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതിലേക്ക്, വെള്ളം കുടിയും പ്രോപ്പറായിട്ടുള്ള ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിൽക്കുന്ന കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞത് നമ്മൾ സ്ക്രാച്ച് ചെയ്യാം, അത് ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, പൊറ്റ ഇളക്കി കളയരുതെന്ന്. നിങ്ങളുടെ സ്കാൽപ്പ് ഇങ്ങനത്തെ ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിനെ കുത്തി ഇളക്കി കളയുക. അങ്ങനെ കുത്തി ഇളകി കളയുമ്പോഴത്തേക്കും എന്ത് പറ്റും, വീണ്ടും വീണ്ടും ആ ഫംഗസ് അല്ലെങ്കിൽ ആ ഈസ്റ്റിൻ്റെ ഫോർമേഷൻ കൂടുകയും അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, ഈ ഒരു സമയത്ത് വിൻ്റർ സീസണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൂ മച്ച് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ. ഇപ്പോൾ കെരാട്ടിൻ, ബോറിഡോക്സ്, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണിപ്പോൾ. അത് ഹെയറിനെ നിങ്ങളുടെ സ്ട്രക്ചറും നിങ്ങളുടെ സ്ട്രെങ്തും ഒക്കെ അനുസരിച്ചിട്ട് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എതിരല്ല ഇതിനൊന്നും, പക്ഷേ നിങ്ങളുടെ ഹെയറിൻ്റെ ഒരു കണ്ടീഷനും ഇപ്പോഴത്തെ ഹെൽത്തൊക്കെ വെച്ചിട്ട് വേണം എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളിലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഡാൻഡ്രഫുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതാണ് മെയിൻ കോസസ് ഓഫ് താരൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്കിൻ സെൽസ് റിപ്പയർ ചെയ്യും, അത് കൂട്ടാനുള്ള കാരണങ്ങളാണ് ഇതെല്ലാം. നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഹൈജീനിക് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും സെൻസിറ്റീവ് ആവും സ്കാൽപ്പ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം.
ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ഹൈജീനിക്കായിട്ട് അൺഹൈജീനിക്കായിട്ട് നടക്കുന്നത് വളരെയധികം ഒഴിവാക്കുക. കാരണം ആൺകുട്ടികൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂ വീലേഴ്സ് ഉപയോഗിക്കും, ഹെൽമെറ്റ് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് വെക്കേണ്ട ഒരു തുണി വെച്ചിട്ട് സ്കാർഫ് വെച്ചിട്ട് മാത്രം ഹെൽമെറ്റ് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ സ്കാർഫിനെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോമ്പ്. ഞാൻ പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചീർപ്പ്, അതുപോലെ തന്നെ ടവല്, ഹെയർ ഉപയോഗിക്കുന്ന ടവല്, പില്ലോ കവർ, ഇതെല്ലാം ആഴ്ചയിൽ ഓരോ രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റുകയും ചൂടുവെള്ളത്തിൽ കഴുകി മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിപ്പോസിഷൻ കുറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടെ ഒരു ഹൈജീനിക് പ്രോപ്പറായിട്ട് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പൂർണ്ണമായിട്ട് തന്നെ ഡാൻഡ്രഫിനെ മാറ്റാൻ പറ്റും. എല്ലാവരും ചോദിക്കാറുണ്ട് പൂർണ്ണമായിട്ടും താരം പോവുക ഡോക്ടറെ എന്ന്. കാരണം ഒരുപാട് തരത്തിലുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് ഒന്നും ഒരു മാറ്റവും ഇല്ല, പക്ഷെ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്ന്. എന്തിന് പൂർണ്ണമായിട്ട് മാറാനുള്ളൊരു റീസൺ, മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുകൊണ്ട് വരുന്ന റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം ഒഴിവാക്കി കൊണ്ടുപോവാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഹെയർ കെയർ റുട്ടീൻ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് താരനെ എന്ത് ചെയ്യാം, വളരെ പൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനിൽ നിന്നും മാറ്റാൻ പറ്റും. അത് നമ്മൾ വിചാരിച്ച് തന്നെ നടക്കത്തുള്ളൂ, ഡോക്ടർമാർ മാത്രം വിചാരിച്ച കാര്യമില്ല. നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുള്ള ഒരുപാട് ക്ലയൻസ്, ഒരുപാട് വളരെ മോശമായിട്ട് വന്നിട്ടുള്ള കണ്ടീഷൻ പോലും നല്ല ഹെൽത്തി ആയിട്ട് മാറിയിട്ടുള്ള കണ്ടീഷനുണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും കൂടി, നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ പറഞ്ഞു തരുന്നത്, ഇത്രയധികം ഹെയർ കെയർ നമ്മുടെ ഒരു ഡാൻഡ്രഫിന് വേണ്ടി കൊടുക്കണം. നമ്മൾ ഒഴിവാക്കി വിടരുത്, കാരണം താരം എന്ന് പറയുന്നത് കുറച്ച് പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പല പല തരത്തിലുള്ള സ്കിൻ ഡിസീസുകളായിട്ട് മാറാൻ വളരെ ചാൻസ് ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ സ്കാൽപ്പിൻ്റെ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ഈ ക്ലിനിക്കിൽ തന്നെ നമ്മൾ ക്യൂർ ആയിട്ടുള്ള ഒരുപാട് ബിഫോർ ആഫ്റ്റർ ഫോട്ടോകളൊക്കെ ഉണ്ട്. സിബോർ ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള സ്കാൽപ്പിൻ്റെ സോറിയാസിസ് പോലുള്ള ഒരുപാട് കണ്ടീഷൻ നിങ്ങൾക്കത് ഞാൻ ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ താരനെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. വളരെയധികം ശ്രദ്ധിക്കണം. താങ്ക് യു.